അധികാരത്തിലിരിക്കുന്നവർക്കെതിരെ വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദൻ. ഇപ്പോൾ നാം ഉള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയും കിരീടത്തിന്റെ പ്രാധാന്യം കൂടി വരികയും ചെയ്യുന്നു. അധികാരത്തിൽ ഇരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് പറയാനുള്ളത് സിംഹാസനം ഒഴിയൂ എന്നാണ് എന്നും ജനങ്ങൾ വരുന്നുണ്ട് എന്നും എം മുകുന്ദൻ പറഞ്ഞു. കെഎൽഎഫ് വേദിയിലാണ് മുകുന്ദന്റെ പരാമർശം. ഇപ്പം പ്രത്യേകിച്ചിട്ട് ഇവർ കിരീടങ്ങൾ വാഴുന്ന ഒരു കാലത്താണല്ലോ നമ്മളിപ്പോഴുള്ളത്. അതുകൊണ്ട് മനുഷ്യരത്വത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, കിരീടത്തൊക്കെ ഉള്ളതാണ് നമ്മുടെ ചോര, ഒരു പുള്ളി ചോര എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ കൂടുതൽ ശക്തി അർപ്പിച്ചിരിക്കുന്നത്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം. പിന്നെ ഒരു ഉള്ളി ചോരയുടെ ഒരു കിരീടത്തിൽ ആ കിരീടം അടിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ്, നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. അതിന് നമ്മുടെ മുമ്പിലുള്ളത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് വൈകാതെ അപ്പോഴേ നമുക്ക് ഈ ഒരു വാചകം ഓർക്കാം. പണ്ട് പണ്ടത്തെ അടിയന്തര കാലത്ത് ഒക്കെ നമ്മുടെ കണ്ടാണ് ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അതിനോട് പേര് മറന്നുപോയി. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാര്യമാക്കും, ജനങ്ങൾ വരുന്നു എന്നാണ്. ജനങ്ങൾ വരികയാണ് അതുകൊണ്ട് സിംഹാസനം ഒഴിയൂ എന്നാണ് പറഞ്ഞത്. അതൊരു പ്രശസ്ത ജയപ്രസ് നാരായണൻ കോട്ടയത്തിലൊരു ഒരു കവിതയാണത്. അപ്പം അതാണ് നമുക്കും പറയാനുള്ളത്, സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളതാണ് സിംഹാസനം ഒഴി ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. തന്റെ വിമർശനം എല്ലാ അധികാരികൾക്കും ബാധകമെന്ന് എം മുകുന്ദൻ പിന്നീട് വിശദീകരിച്ചു. വ്യക്തിപൂജ പാടില്ല, ഇ എം എസ് നേതൃപൂജകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന എം ടിയുടെ വിമർശനം ഉൾക്കൊള്ളണമെന്നും എം മുകുന്ദൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും ചില ഇടർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ എഴുത്തുകാർ വിമർശിക്കുമെന്നും എം മുകുന്ദൻ കൂട്ടിച്ചേർത്തു. വാഴുന്ന ഒരു കാലത്താണല്ലോ നമ്മളിപ്പോഴുള്ളത്. അതുകൊണ്ട് മനുഷ്യരത്വത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, കിരീടത്തൊക്കെ ഉള്ളതാണ് നമ്മുടെ ചോര, ഒരു പുള്ളി ചോര എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ കൂടുതൽ ശക്തി അർപ്പിച്ചിരിക്കുന്നത്. വിമർശനം അതിനൊരു സ്പേസ് ഉണ്ടാകണം. പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല വിമർശിക്കാൻ, ആളുകൾ മടിക്കുന്നത് കൊണ്ടാണ്. സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജനാധിപത്യം വളരുകയുള്ളൂ. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് കിരീടത്തിലേക്ക് അല്ലെ സിംഹാസനത്തിലേക്കുള്ള യാത്ര എളുപ്പമല്ല, അത് വളരെ ദുർഘടകരമായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പലപ്പോഴും ഊണും ഉറക്കവും ഇല്ല അധ്വാനിച്ച് ചോര ചിന്തിയാണ് സിംഹാസനത്തിൽ എത്തുന്നത്. ഒരിക്കലും അവിടെ ഇരുപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ നടന്നു പോകുന്ന വഴികളൊക്കെ മറന്നുപോകാൻ, അത് എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. യൂണിവേഴ്സലായിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരെ നമ്മൾ ഓർമ്മിപ്പിക്കണം. കാരണം ജനങ്ങൾ വരുന്നുണ്ട്, കാരണം ജനങ്ങൾ വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ അവരെ സിംഹാസനത്തിൽ നിന്ന് പഴുതെറിയുന്നു.